സച്ചിന്റെ വീടിലാണ് കേട്ടോ. അപ്പൊ എല്ലാവർക്കും പുതിയൊരു വീടിലേക്ക് സ്വാഗതം. നമ്മളിപ്പോ ഉള്ളത് മുംബൈ തന്നെയാണ്. മുംബൈയിൽ നമ്മളിപ്പോ കഴിഞ്ഞ ദിവസത്തെ വീഡിയോയില് നമ്മളൊരു ഒരു ക്ലൂ തന്നായിരുന്നു. നമ്മളിപ്പോ ഷാരൂഖ് ഖാന്റെ വീഡിയോ ചെയ്തു, സൽമാൻ ഖാന്റെ വീഡിയോ ചെയ്തു. മുംബൈയിൽ പേര് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾ അറിയപ്പെടുന്ന ഒരു പേരാണ് സച്ചിൻ. സച്ചിൻ ടെണ്ടുൽക്കറിന്റെ വീട്ടിലാണ് നമ്മളിപ്പോ ഉള്ളത്. ദേ ഈ പുറകെ കാണുന്ന വീടാണ് സച്ചിൻ ടെണ്ടുൽക്കറിന്റെ വീട്. അതിന്റെ മുമ്പിൽ എന്തോ പരിപാടി ഉണ്ട് തോന്നുന്നുണ്ടല്ലേ. സച്ചിന്റെ വീട് ഇതാണ് കേട്ടോ. ഏ ഇതാണ് കേട്ടോ സച്ചിന്റെ വീട്. എല്ലാ പൊളി വീടാണ് കേട്ടോ ഇത്. ഇവിടെ എന്തൊക്കെയോ ഇവര് ഒരു ഇതൊക്കെ ഉണ്ട് കേട്ടോ. സച്ചിനെ കുറിച്ചാണ് കേട്ടോ പറയുന്നത്. സച്ചിനെ കുറിച്ചാ പറയുന്നത്. ഇവര് പറയുന്നത് സച്ചിനെ കുറിച്ചാണ് കേട്ടാ. സച്ചിന്റെ പേര് തന്നെ സച്ചിന്റെ കേൾക്കുമ്പോ തന്നെ നമുക്കറിയാം. മുംബൈ എന്ന് കേൾക്കുമ്പോ തന്നെ നമ്മൾ ആദ്യം മനസ്സിൽ വരുന്ന സച്ചിനെയാണ്. സച്ചിനെ കണ്ടിട്ട് വേറെ ആരെയും നമുക്ക് മനസ്സിൽ വരുള്ളൂ. ഈ വീഡിയോ എല്ലാ ക്രിക്കറ്റ് പ്രാന്തന്മാർക്കും വേണ്ടി നമ്മൾ സമർപ്പിക്കുകയായിരുന്നു. നമ്മുടെ പ്രഷറിൽ എത്ര ക്രിക്കറ്റ് പ്രാന്തന്മാരുണ്ട് നമുക്കിത് കാണണം. അപ്പൊ വലിയ രീതിയിലൊന്നും ഷൂട്ട് ചെയ്യുന്നില്ല കേട്ടോ. ഇപ്പൊ മുംബൈ വന്നിട്ട് എല്ലാവരും വീട് ഷൂട്ട് ചെയ്യുന്നുണ്ട്. രണ്ടു മൂന്ന് ഇപ്പൊ സിനിമാനടന്മാരെ വീട് ഷൂട്ട് ചെയ്തു. അതുപോലെ തന്നെ ഇപ്പൊ നമ്മുടെ ക്രിക്കറ്റിലെ എക്കാലത്തെയും ഇതിഹാസമായ സച്ചിന്റെ വീടിന്റെ ഫ്രണ്ടിലാണ് നമ്മളിപ്പോ ഉള്ളത്. അപ്പൊ അതും കൂടെ ഒന്ന് ജസ്റ്റ് ഷൂട്ട് ചെയ്യും. ഇവിടെ വേറെ ഒന്നും പ്രത്യേകിച്ച് ഒന്നും കാണാനൊന്നുമില്ല കേട്ടാ. അല്ലടാ ഇതിന്റെ അകത്ത് സച്ചിൻ ഒന്നും ഉണ്ടാവണമെന്നില്ലാലും ഇപ്പൊ ഉറപ്പില്ല. അതെ അതെ ഒരു ഉച്ച സമയമായി. വേറെ നമ്മൾ ഇവിടുന്ന് ഇങ്ങനെ പിടിച്ചോണ്ട് നടക്കാന്നില്ല. ഇതുവഴി അടിപൊളി വഴിയാണ് കേട്ടോ. ഇതൊക്കെ വഴിക്ക് ഇങ്ങനെ പോയാൽ ഇവിടെ പണി നടക്കുന്നുണ്ട് കേട്ടോ ഇവിടെ. ഈ ഗേറ്റ് തന്നെ എത്ര, ഈ ഗേറ്റിന് തന്നെ ഏകദേശം ഒരു 2 കോടിന്റെ അടുത്തുണ്ടാവും പൈസ. അപ്പം നമ്മളെ പോലെ ക്രിക്കറ്റ് പ്രാന്തന്മാർ ഇഷ്ടംപോലെ വരുന്നുണ്ട്. നമ്മൾ ഈ വരുന്ന വഴി തന്നെ ഇഷ്ടംപോലെ ആൾക്കാർ കണ്ടു. അതുപോലെ തന്നെ നമ്മളല്ല, അതുപോലെ തന്നെ മുംബൈയിൽ വരുന്ന ആരായാലും സച്ചിൻ്റെ വീട് കാണാൻ വേണ്ടി വരുന്നവർ, ടാക്സിയിലും മല എങ്ങനെയായാലും വരുന്നവരുണ്ട്. എന്തായാലും ഈ ഒരു റോഡിൻ്റെ സൈഡിൽ കൂടെ മാത്രമേ കാണാൻ വേണ്ടി സാധിക്കൂ. അതെ, ഏത് സെലിബ്രിറ്റിൻ്റെ ആയാലും അതേപോലെ ആ റോഡിൻ്റെ സൈഡിൽ നിന്ന് ജസ്റ്റ് ഒന്ന് കാണുക, വീട് കാണുക എന്നല്ലാതെ തന്നെ നമുക്ക് വേറെ ഒന്നും ചെയ്യാനാവില്ല. നമുക്ക് അവരെ കൂടെ കാണാൻ വേണ്ടി സാധിക്കും. അതെ, ഇവിടെ നേരത്തെ നല്ല മറ്റേ സാഗി വിളിച്ച് ചെണ്ടയ്ക്ക് കുട്ടി വമ്പൻ ഇതുണ്ടായിരുന്നു അല്ലേ. വമ്പൻ ഡൈ ഹാർഡ് ഫാൻ ഉണ്ടാവും ആയിരിക്കും അവര് സച്ചിനെ വിളിച്ചിട്ട് പോകുന്നത്. അവരെ ഈ രാജ്യത്തിന്റെ പേര് തന്നെ സച്ചിന്റെ പേരിൽ അറിയപ്പെടുന്ന ഒരു എന്തല്ലോ നല്ല ഡയലോഗ് പറഞ്ഞല്ലേ. സ്നേഹം കൊണ്ട് അവർ പറയും. അതെ അതെ അതെ, എനിക്ക് ഈ ഈ കാണുന്ന ചെടികളൊക്കെ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ. അവര് എന്തോ പണി എടുക്കുന്നുണ്ടോ അവിടെ. ഇപ്പൊ നല്ല ലൊക്കേഷനിലാണ് സച്ചിന്റെ ഒക്കെ വീടുള്ളത്. അടിപൊളി ആ ഉണ്ടാവണമില്ലടാ, ഉണ്ടെങ്കിൽ തന്നെ അവരെ കാണൂലല്ലോ. ഇങ്ങനെയാണ് കേട്ടോ നമ്മളെ വീഡിയോ ഷൂട്ടിങ്. നമ്മളിങ്ങനെ വീട് കാണാന്നല്ലാതെ നമുക്ക് ഇത് വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇപ്പോൾ ഈ ഒരു ഭാഗത്തെ കാഴ്ചകൾ വലിയൊരു വലിച്ചു വാരി സമയം ദീർഘിപ്പിക്കുന്നില്ല. ഒരു 4-5 മിനിറ്റിൻ്റെ ഉള്ളിൽ നമുക്ക്, അതെ നമുക്ക് വേണമെങ്കിൽ അങ്ങനെ വരുന്ന വീഡിയോ ഒക്കെ കുറച്ച് ഒരു 2 കിലോമീറ്റർ മുമ്പേ വരുന്ന വീഡിയോ ഒക്കെ ഷൂട്ട് ചെയ്തുകൊണ്ട് വന്നിട്ട് ഈ ഒരു 10-20 മിനിറ്റാക്കി സച്ചിൻ്റെ വീട്ടിലേക്ക് കാണാൻ പോകുന്ന ഒരു നല്ല മിനിറ്റ് ആക്കായിരുന്നു. നമ്മളങ്ങനെ ആക്കുന്നില്ല. നമ്മൾ ഇവിടുന്ന് തന്നെയാണ് ഇപ്പോൾ ഇൻട്രോ എടുത്തത്. ഇവിടുന്ന് തന്നെ വീഡിയോ അവസാനിപ്പിക്കുകയും ചെയ്യുന്നു. ഒന്നും കാണാനില്ല ഇവിടെ സച്ചിൻ്റെ വീട് വന്നിട്ട് ഈ ഒരു കാരണം ഇത്രയും വലിയ ലോകം അറിയപ്പെടുന്ന ഒരാളുടെ വീടിൻ്റെ മുമ്പിൽ വരാൻ തന്നെ പറഞ്ഞ തന്നെ വലിയൊരു ഇത് തന്നെയാണ്. ചിലവ് ഉണ്ടെങ്കിൽ തന്നെ അതെ എന്തായാലും മാരക ലുക്ക് തന്നെ അല്ലേ വീട് അല്ലേ. ഇനിയിപ്പോ ഒന്നും പറയാനൊന്നുമില്ല അല്ലടാ. അതെ ഒന്നുണ്ടല്ലേ, ഏകദേശം ഒരു 3-4 മിനിറ്റ് വീഡിയോ ഉണ്ടാവുള്ളു. അപ്പൊ നമുക്കിനി മുംബൈയിലെ ഇനി അടിപൊളി വീഡിയോ ഒക്കെ വരാനുണ്ട് കേട്ടോ. മുംബൈയില് ഇനിയും ഇനിയിപ്പോ ഇനിയൊരു ലൊക്കേഷൻ വീഡിയോ ഒന്നും ഉണ്ടാവില്ല. അതെ ഇനിയിപ്പോ അടിപൊളി നല്ല അടിപൊളിയായ രീതിയിലുള്ള കാഴ്ചകളാണ്. അതൊക്കെ നമുക്ക് അടുത്തടുത്ത വീഡിയോയിൽ കാണാം. അപ്പൊ നമുക്ക് മറ്റൊരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കും.